ഓ ചെറുപ്പക്കാരെ, നന്നാകൂല എന്ന് തീരുമാനിക്കണ്ട അനുജാ. മറക്കപ്പുറത്തിരുന്ന് വേല കേൾക്കുന്ന യുവതികളെ, ഉസ്താദേ നിങ്ങൾ എത്ര പറഞ്ഞു തന്നാലും ഞാന് നന്നാകൂലെന്ന് തീരുമാനിക്കണ്ട. ഞാന് നന്നാകുമെന്ന് തീരുമാനിക്ക് എന്നാ നന്നാകും. അതുകൊണ്ടല്ലേ ഒരു നല്ലൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ വല്ലാത്ത ഒരു മാറ്റം വന്നുപോയി. ആ മനുഷ്യന്റെ കൽബിൽ ഒരു ചിന്തയാണ്, ഞാനൊന്ന് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണോ, എന്റെ റബ്ബിലേക്ക് താണുകയാണ് അപേക്ഷിച്ച് മടങ്ങണോ, ഞാൻ എന്റെ റബ്ബിലേക്കൊന്ന് തൗബ ചെയ്ത് മടങ്ങണോ. ആ മനുഷ്യൻ തൗബ ചെയ്യാനുള്ള കാരണം എന്താണ്? ആ മാം പറയാണ്, ഞാനതാ ഒരിക്കൽ ഇങ്ങനെ മലർന്നു കിടക്കുകയാണ്, ഞാനിങ്ങനെ ഒരിക്കൽ മലർന്നു കിടക്കുന്നു. നിങ്ങളെന്താ പറയാ മലർന്നു കിടക്കാന്ന് പറയാ? മുഖം മീറ്റക്കാക്കിട്ട് കിടക്കുന്നതിന് എന്താ പറയുന്നത്? മലർന്നു കിടക്കാൻ. ആ ഞാൻ മലങ്കന എന്ന് പറയും, മലങ്കന കിടക്കുന്നത്, നേരെ മുഖം ഇങ്ങനെ നിലത്ത് കിട്ടിട്ട് കിടക്കുന്നതിന് കങ്കന കിടക്കുന്നത് എന്നറിയും. നിങ്ങൾക്ക് അമിഞ്ഞ് കിടക്കാൻ. ആ ഏതായാലും രണ്ടിൻ്റെയും തുടക്കത്തിൽ മാ ഉണ്ടു, കാവുണ്ടു അല്ലേ? ഉണ്ട്, സമാധാനാവാം. ഞങ്ങൾക്ക് എന്തോ ടച്ചുണ്ടു, ടച്ച് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വരുമോ? വേറെ പറയാണ്. അപ്പോ ഇങ്ങനെ ഞാൻ മലർന്നു കിടക്കുകയാണ്. ആ മഹാം പറയാണ്, ഞാൻ ഇങ്ങനെ മലർന്നു കിടക്കുകയാണ്, അപ്പോഴാണ് പക്ഷികളിങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നത് ഞാൻ കേൾക്കുന്നു. ആ പക്ഷികളിങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കുമ്പോൾ എന്റെ കൽബിൽ ഒരു മാറ്റം വന്നുപോയി. അള്ളാഹുവിന്റെ അടിമകളെ കൂട്ടത്തില് ഏറ്റവും ശ്രേഷ്ഠമായവനല്ലേ മനുഷ്യൻ? ആ മനുഷ്യ വിഭാഗത്തിൽ പെട്ട ഞാൻ തസ്ബീഹ് ചൊല്ലുന്നില്ലല്ലോ, അതേസമയത്ത് പക്ഷികൾ തസ്ബീഹ് ചൊല്ലുന്നു. ഉടനെ എന്റെ മനസ്സിൽ ഒരു മാറ്റം വന്നുപോയി, ഞാനൊന്ന് നന്നാകണോ, ഞാനൊന്ന് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണോ, ഞാനൊന്ന് തസ്ബീഹ് ചൊല്ലണോ, ഞാനൊന്ന് തൗബ ചെയ്യണോ. ഞാനതാ പിന്നെ ഞാൻ ദുനിയാവിനെ അങ്ങ് തിരിഞ്ഞു കളഞ്ഞു. പിന്നെ എനിക്ക് ദുനിയാവ് വേണ്ട എന്ന ഒരു ചിന്ത, പിന്നെ ഞാനതാ മുന്നിട്ടിറങ്ങുന്നു. ഇലൽ മൗല, യജമാനനായ റബ്ബിലേക്ക് മുന്നിട്ടിറങ്ങുന്നു. എന്റെ റബ്ബിനെ ഞാൻ മുന്നിൽ കാണുന്നു, ഞാൻ എന്റെ മനസ്സ് എന്റെ റബ്ബിലേക്ക് തിരിക്കുന്നു. എന്നെ എന്റെ റബ്ബിലേക്ക് എത്തിക്കാൻ ഒരു സ്വാലിഹായ മനുഷ്യൻ വേണം എന്റെ കൈപിടിക്കാൻ എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ആ നല്ല മനുഷ്യൻ ആരാണെന്ന് ഞാൻ ഇങ്ങനെ തേടിപ്പോകുന്നു. തേടിപ്പോകുമ്പോൾ പോകുന്ന വഴിയിൽ ജീവിച്ചിരിപ്പുള്ള ഒരു നബിയുണ്ടല്ലോ, ഇന്നും വേണമെങ്കിൽ കാണാൻ പറ്റിയ ഒരു നബിയില്ലേ? ഇന്നും വേണമെങ്കിൽ കാണാൻ പറ്റിയ ജീവിച്ചിരിപ്പുള്ള ഒരു നബിയുണ്ടല്ലോ. ആരാണ് ആ നബി? അബുൽ അബ്ബാസുൽ ഖദുർ നബി അലൈഹിസ്സലാം. അബുൽ അബ്ബാസുൽ ഖദുർ നബി അലൈഹിസ്സലാം. ആ ഖദുർ നബി അലൈഹിസ്സലാമിനെ ഞാനതാ പോകുന്ന വഴിയിൽ കണ്ടു. ഞാൻ ഇങ്ങനെ ഒരു എന്നെ കൈപിടിച്ച് റബ്ബിലേക്ക് എത്തിക്കുന്ന ഒരാളെ വേണം എന്ന് ഞാൻ ഇങ്ങനെ തേടിപ്പോകുമ്പോ പോകുന്ന വഴിയിൽ എനിക്ക് കാണാനിടയായത് അബുൽ അബ്ബാസുൽ ഖദുർ നബി അലൈഹിസ്സലാം. ഓ ഉമ്മമാരെ, പഴയ കാലത്തെ ആലിമീങ്ങൾ ഖദുർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഫാത്തിഹ ഓതാറുണ്ടായിരുന്നു, ഖദുർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ യാസീൻ ഓതാറുണ്ടായിരുന്നു. ഞാൻ ഇക്കാലത്തുള്ള ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, ഖദുർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഫാത്തിഹ ഓതിയാൽ, ഖദുർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ യാസീൻ ഓതി ദുആ ചെയ്താൽ ആ ദുആക്ക് വലിയ ഇജാബത്താണ് കേട്ടോ. ആ ദുആക്കുള്ള ഉത്തരം പെട്ടെന്ന് നേടിയെടുക്കും കേട്ടോ. അതുകൊണ്ടാണ് പഴയകാലത്തെ ആലിമീങ്ങൾ അവർ ഫാത്തിഹ വിളിച്ചിട്ട് ഫാത്തിഹ ഹദിയ ചെയ്യുമ്പോ വഇലാ ഹളറത്തി നബിയില്ലാഹി അബിൽ അബ്ബാസുൽ ഖദുർ അലൈഹിസ്സലാം. ഇന്നത്തെ പുതിയ പുതിയ മൊയിലാമാരല്ല അതുവ കാണാറില്ല, പുതിയ പുതിയ മൊയിലാമാരല്ല അതുവ കാണാറില്ല. നിങ്ങളത് വേർക്കണം കേട്ടാ, നിങ്ങളത് വേർക്കണോ? നിങ്ങളൊക്കെ പുതിയ പുതിയ മൊയിലാമാരാണ്, നിങ്ങളത് വേർക്കണം.
പഴയകാലത്തൊക്കെ അങ്ങനെയാണ്. പഴയകാലത്തെ ആലിമീങ്ങളൊക്കെ ഏത് ഉറൂസിന്റെ വാദും സ്വലാത്ത് വാർഷികത്തിന്റെ വാദ് ആദ്യത്തെ ഒരു ദുആ നടക്കുമ്പോ പേരിൽ ആദ്യം ചെയ്യണം. അതിന് വലിയ ഫലാണ്, വലിയ ഇജാബത്താണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട. ആ ഖദർ നബി അലൈഹിസ്സലാമിനെ ഞാനതാ ഇങ്ങനെ പോകുമ്പോ വഴിയിൽ വെച്ച് കാണുന്നു. ഖദർ നബി അലൈഹിസ്സലാം എന്നോട് പറഞ്ഞത് എന്താണ്? ഇദ്ഹബ് ഇല ശൈഖ് അബ്ദുൽ ഖാദിർ. ഓ മനുഷ്യ, നീയൊന്ന് നന്നാകണമെന്ന് കരുതിയിട്ട് നടക്കുകയല്ലേ? എന്നിട്ട് നിന്നെ റബ്ബിലേക്ക് എത്തിക്കാൻ ഒരു നല്ല മഹാന് വേണമെന്ന് നീ ആഗ്രഹിക്കുകയല്ലേ? ബഹുമാനപ്പെട്ട ബി എസ് ഉസ്താദ് നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഖദർ നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ ഖദർ നബി അലൈഹിസ്സലാമി വന്നയാളോട് പറയാണ്, നിങ്ങൾ ഒരു നല്ലയാളെ തേടിപ്പോവുകയാണല്ലോ, പടച്ച റബ്ബിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റിയ ഒരു നല്ലയാൾ, നിങ്ങൾ വേറെ ആരെയും തേടേണ്ടതില്ല, പോകൂ. നിങ്ങൾ ബഹുമാനപ്പെട്ട ഖുതുബുൽ കിതാബ് ഖൗസുൽ അലമ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനരുടെ അരികിലേക്ക് പോകൂ. കാരണം ഞാൻ ആ മഹാനരുടെ സദസ്സിൽ ഇരിക്കാറുണ്ടായിരുന്നു. ആ മഹാനര സദസ്സിൽ ഉണ്ടായപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങളൊരു വാക്ക് പറഞ്ഞു, അല്ലാഹു തആല റബ്ബിന്റെ അടിമകളിൽ പെട്ട ഒരു അടിമയെ ഇതാ എന്നിലേക്കിപ്പോ പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് ഖദർ നബിയെ അലൈഹിസ്സലാം, നിങ്ങൾ ആ അടിമയെ കണ്ടാൽ അയാളെ എന്നിലേക്ക് പറഞ്ഞേക്കണോ? ഈ മനുഷ്യൻ ഖദർ നബി അലൈഹിസ്സലാമിന്റെ വാക്ക് കേട്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളെ സദസ്സിലേക്ക് പോവാണ്. സദസ്സിൽ അങ്ങ് കയറിയപ്പോഴേക്ക് ഷെയ്ഖ് ജീലാനി തങ്ങൾ അവിടെ നിന്ന് പറയാണ്, മർഹബൻ ബിമൻ ജദബഹു റബ്ബു ഇലൈഹി ബി അൽസിനതി ത്വയീർ, പക്ഷിയുടെ ശബ്ദം കേട്ട് തസ്ബീഹ് കേട്ട് എന്നിലേക്ക് അല്ലാഹു തആല എത്തിച്ചു തന്ന ആ റബ്ബിന്റെ അടിമക്ക് സ്വാഗതം. നോക്കൂ നിങ്ങള്, ഷെയ്ഖ് ജീലാനി തങ്ങളെ സദസ്സിൽ എത്തുകയാണ്. എന്റെ എത്താനുള്ള കാരണോ പടച്ച റബ്ബിലേക്കൊന്ന് എത്തിച്ചേരണോ? ആ ചിന്ത മനസ്സിൽ വന്നത് എപ്പോഴാ? അതേ പക്ഷിയുടെ തസ്ബീഹ് കേട്ടപ്പോഴാണ്. എന്നിട്ടത് അവിടെ നിന്ന് തൗബ ചെയ്ത് ജീവിക്കുന്നു. ഓ സുഹൃത്തുക്കളെ, എന്റെ റമദാനും നിങ്ങളുടെ റമദാനും ആ റമദാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയുമോ? കേവലം കുറെ ഓതിയത് കൊണ്ട് മാത്രമല്ല, കുറെ നിസ്കരിച്ചത് കൊണ്ട് മാത്രമല്ല, കുറെ സഹായിച്ചത് കൊണ്ട് മാത്രമല്ല, കുറെ സ്വതക്ക കൊടുത്തത് കൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ വന്നുപോയ സർവ തെറ്റു കുറ്റങ്ങളെ ഒന്ന് പൊറുപ്പിക്കാൻ നോക്കണേ. ആ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഏറ്റവും പ്രാപ്തമായ മാസമല്ലേ പരിശുദ്ധ റമദാൻ? അതിനല്ലേ റമദാനിൽ ഖുർആൻ ധാരാളം ഓതേണ്ടത്.